अरबी पढ़िपे विचार अच्छन रुक्मिणी श्रीदेवी अ विचा बुद्धिमुट കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് പിന്നെ ഒരു വിശേഷം അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ ഇവിടെയാണ് താമസം സ്കൂളിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു കുഞ്ഞാലിക്ക് കച്ചോടാണത്രേ ആ അയ്യർ സാറിനോട് ആ കുട്ടി രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയേന് അമ്പലക്കുളം മേത്തച്ചെറുക്കൻ ബെടക്കാക്കിയെന്നും പറഞ്ഞു അമ്പലക്കാര് നമ്മളെ മരത്തിമേ കെട്ടി പുളിബാറിൽ അടിച്ചതും പുളിയുറുമ്പിന്റെ കൂടളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയാ ആ അതൊക്കെ പോട്ടെ ആരാ ഇവിടെ കൊണ്ട നാക്കിയത് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്ന പടച്ചോനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഇടയ്ക്ക് വരും വരുമ്പോ നമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ വെളുപ്പിനെ നമ്മൾ വണ്ടി ഷാട്ടാക്കൂല്ലേ ആരാത് നമ്മളാണ് രാത്രിക്കുട്ടിനെ ഒന്ന് കാണാൻ പറഞ്ഞതാ വരട്ടെ ഇനി ഇവിടെ ഉണ്ടല്ലോ ഇടയ്ക്ക് കാണാം അയാളെന്തിനാ കുട്ടിയെ കാണാൻ വന്നേ പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല കണ്ണി കണ്ട കേജാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ഛത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എങ്ങാനും അയാളോട് വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും പറഞ്ഞില്ലെന്ന് വേണ്ട പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാനല്ലോ പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട് ഒരു പിരിവിനി എന്ന നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടന്റെ പെരുമാറ്റം പറഞ്ഞോ എന്താ ഇനി ഈ ഭൂമി അടയാളത്തിലെ മേനോൻ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറയൂ കുട്ടപ്പൻ നായരോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ആചാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്ന് അയാൾ സമ്മതിച്ചല്ലേ നല്ല സമ്മതം നാരദ കയ്യിൽ നിന്ന് ഭൂമി ശേഖരൻ മാഷ് വാങ്ങിച്ചിട്ട് അത് ഹാജിയാർക്ക് മറിച്ചു വിട്ടു റേഷൻ ഓഫീസിലെ പിന്നീട് ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ ശേഖരൻ മാഷ് എന്ത് ചെയ്താലും മേലോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദു അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വേണോ മേനോൻ വരുന്നുണ്ട് കൂടെ ഒരു പടയുണ്ട് താൻ എന്ത് പണിയാണോ കാണിച്ചത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പൻ നായരോട് ഞങ്ങൾ പറഞ്ഞതാ അയാൾ സമ്മതിച്ചതുവാ എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി താൻ വാങ്ങിച്ചു അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി വരച്ചേക്കാനായി ആ ഭൂമി ആചാർക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തു അതിനെന്താ അതിനെന്താന്ന് ഞങ്ങളെ ഏഴാം കുലികളാക്കരുത് ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടാകുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഉണ്ട് നാളെ അവിടെ സ്കൂളിന് വേണ്ടി അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഒന്നാന്തര ഒരു കളിസ്ഥലം ഉണ്ടാവും അത്രേ ഉള്ളൂ നാളെ അവിടെ ഹാജിയാര് പള്ളി പണി സംശയമുണ്ടോ അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പോ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം പോരെ അതിന് നിന്റെ സമ്മതം വേണ്ടടോ വരേ ആലോചിച്ച് സംസാരിക്കണേ എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും തോന്നിയ ആൾക്ക് മറിച്ചു വിൽക്കും പിന്നെയും വാങ്ങും പിന്നെയും വിൽക്കും നിങ്ങളാരും ചോദിക്കാൻ
തീക്കുള്ളി എടുത്താ നീ തല ചൊറിയില്ലേ? ഒന്ന് പോടോ അവിടുന്ന്. ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു. എടോ മേന്നെ, തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം? അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ വരട്ടി ചുളു വിലക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ? താനും തന്റെ ചിങ്കിടികൾ നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ കാണിച്ചുതരായിരുന്നു. പിന്നെ ഒരു കാര്യം, എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, മേലാൽ ഇമാതിരി അലവരാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല. അറിയാലോ ശേരം പറഞ്ഞ പറഞ്ഞാണ്. എപ്പോഴും കളി തന്നെ. അസീസ് വന്നില്ലേ? ആര് കാണാൻ പോയിരിക്കാന്ന്. അതെന്തിന്? പിന്നെയും വല്ല ഗുലുമാലും ഉണ്ടാക്കിയ? അങ്ങനെയൊന്നുമില്ല പാപ്പ. നീ അങ്ങനെയല്ലേ പറയൂ, എന്റെ കെട്ടിയോനല്ലേ. ഓനോട് ഈ തട്ടിപ്പും തരികടയും ഒക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ. പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമീൻ എടുക്കാൻ ഞമ്മളെ കിട്ടൂല. അരിമോന്റെ സ്വഭാവ ഗുണം കൊണ്ട് തലയെക്കെട്ടടിച്ച് മോത്തിട്ട് കിടക്കേണ്ട ഗതിയിലാണ്. ഞാൻ പറഞ്ഞു ഓരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ. നിങ്ങൾക്ക് ഇതെന്താണ്? എപ്പോഴെങ്കിലും കൂടി ഓള് പറഞ്ഞത് അപ്പോഴേക്ക് തുടങ്ങും. മോളി ഇത് തുണിയും കുപ്പായൊക്കെ മാറ്. ഇനി ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി. ഇല്ലുമ്മ, ഞമ്മക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ മടങ്ങാനാണെങ്കി എന്തോ കാര്യമായിട്ടുള്ള വരവാണല്ലേ. സ്കൂളില് അവോക്രമാഷിന് പകരം വേറെ ആരെങ്കിലും വെച്ചിരിക്കണം ചോദിക്കാൻ പറഞ്ഞ. പുടി കിട്ടി. ഈ സ്കൂളില് ജോലി കൊടുക്കാന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണ്. വെറുതെ വേണ്ടാത്ത ഭയം വണ്ടിക്കൊന്നും പോണ്ടാന്ന് ഓനോട് പറഞ്ഞത്. അസീസേ മതി, എഴുന്നേൽക്ക്. ഒരു കൈ കൂടെ, ഒറ്റ കൈ. വേണ്ട വേണ്ട, കടം പറഞ്ഞല്ല കളി വേണ്ട. രൊക്കം കാശുണ്ടെ കളിച്ചാൽ മതി. കൈ പൈസ ഉള്ളത് വേറെ എനിക്ക്. ഓ, കാശില്ലാതായപ്പോ അസീസിനെ ആർക്കും വേണ്ട അല്ലേ? അതെങ്ങനെയാ? കയ്യിൽ കാശ് വന്നാൽ അസീസിന് ദർബാറാണ്. ദൂർത്തടിക്കുന്നതിനല്ലേ ഒരു കണക്കൊക്കെ. നാന്റെ മോനെ, നിന്റെ വാപ്പാരെ ഞമ്മളെ വിടുന്നു. അത്രക്കൊന്നും പറയണ്ട. കൽബിലൊരൊപ്പന പാട്ടുണ്ടു, കയ്യിലും മുന്തിരി ചാറുണ്ടു. ഈസത്തിന്റെ ഹിക്കുമത്തിൽ അള്ളാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. സക്കാത്തു നൽകാത്ത നിസ്കാര തയമ്പിനെ പാടച്ചോ കാണൂല, നമ്മളെ പാടച്ചോ കാണൂ.